പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ചിത്രമാണ് കോട്ടയം. ചിത്രം ഈ ആഴ്ച തന്നെ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങളും തന്റെ ഭാവി പ്രോജക്റ്റുകളെയും പറ്റി സംഗീത് ശിവൻ സിനിമാ കുട്ടക്കയോട് സംസാരിക്കുന്നു. പ്രശസ്ത സംവിധായകൻ ശ്രീ സംഗീത് ശിവനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ താങ്കൾ സംവിധാന രംഗത്തിൽ നിന്ന് ഇപ്പോൾ നടനായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ചേഞ്ചിന് കാരണം? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അല്ല, അങ്ങനെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. അപ്പം എൻ്റെ അടുത്തൊരു ഫ്രണ്ട്, എൻ്റെ ഡയറക്ടർ ബിനു. അപ്പം ബിനു നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം പണ്ട് മുതലേ ഞാൻ ബിനുവിൻ്റെ ഒരു ഫാനാണ്, ഫോട്ടോഗ്രാഫിയുടെ. അപ്പം അദ്ദേഹം ഒരുപാട് ലോകം മുഴുവൻ എക്സിബിഷനൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞങ്ങൾ പിന്നെ ഊണ് കിടക്കുന്ന ഇടയ്ക്ക് പറഞ്ഞു ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ലുക്ക ചുപ്പി എന്ന് പറഞ്ഞ പടം സിനിമാറ്റോഗ്രാഫി ചെയ്ത്, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ആയി, കോൺഫിഡൻസ് ആയി, എനിക്ക് സ്വന്തമായിട്ടൊരു പടം ഡിറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ലത്, ബിനു കൺഗ്രാജുലേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അതിലൊരു റോള് ചെയ്യണം. അപ്പം ഞാൻ ആദ്യത്തെ ഇത് പറഞ്ഞു എന്തിനാണ് ബിനു ഈ പരിപാടി? അപ്പം ഇല്ല, കൊച്ചൊരു റോളാണ്, രണ്ട് ദിവസമേ ഉള്ളൂ, ഒരു വില്ലൻ റോളാണ്. ഓ, വില്ലനാണ്? ആ, എന്ന് പറഞ്ഞു എന്നോട്. ഇങ്ങനെ പറയുന്നത് വില്ലൻ? ഓക്കെ, ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം. ആ, ഞാൻ ചെന്ന ഉടനെ ഇത് അറിയിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ന്യൂസും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു പോക്കോടെ, അത് പോയെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഹരിപ്പാട്ട് ഞാൻ പിന്നെ ജേസുയുടെ അമ്മയുടെ അവിടെ വന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, എവിടാ സംഗീതം? ഞാൻ ഹരിപ്പാട്ട്, ഹരിപ്പാട്ടുണ്ടോ? ഞാൻ നെക്സ്റ്റ് ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അവിടെ വന്നു. അവിടെ വന്ന് പറഞ്ഞു ഇല്ല, ഞാൻ ഇത് ഡിസൈഡ് ചെയ്തു, ഇറ്റ് ഈസ് ഡൺ, സിനിമ ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസറൊക്കെ ആയി. ആൻഡ് ഇപ്പോൾ റോള് ഒരു മാത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ഒരു ലാൻഡ് ലോർഡാണ്, ഒരു അച്ഛായനാണ് കോട്ടയത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് രണ്ട് ദിവസം, അപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ ടൂൺ, അപ്പോൾ അതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ അപ്പോൾ ഈ അച്ഛായൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ബിക്കോസ് ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ബോർഡേഴ്സ്, കോട്ടയത്തെ അന്നത്തെ റബ്ബർ പ്ലാന്റേഴ്സുകാരുടെ മക്കളാണ്. അപ്പോൾ അവർക്കൊരു സ്ലാങ് ഉണ്ട് മലയാളത്തിൽ, അപ്പോൾ അത് നമ്മളായിട്ട് ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പോൾ അച്ഛായൻ എന്ന് പറയുമ്പോൾ അതൊക്കെ വരണ്ടേ വന്നിട്ട്. അപ്പം ഞാൻ ഭയങ്കര നെർവസാണ്, ഞാൻ എപ്പോഴും ബിനുവിനയക്കും, ബിനു പിന്നെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, താ അല്ലെ ഡയലോഗ് ഉണ്ടെങ്കിൽ അത് അയച്ചതാ. അപ്പം എന്തിനെ സംഗതി ഇത്രയും ടെൻഷൻ ആയി, ചുമ്മാ ഇങ്ങ് വന്നാൽ മതി, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സഡനായിട്ടൊരു ഫോൺ വരുന്നു, 7 ദിവസത്തിന് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്, പിന്നെ ഇരാട്ടുപേട്ടയിലാണ് സംഗീത് വരാൻ. അപ്പം ഒരു ഐഡിയ ഇല്ല, എന്താണ് റോള്, ഒരു ടോട്ടൽ ഫിലിമിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ ബിനുവിന് ആ ഒരു ട്രസ്റ്റിലാണ് ഞാനെനിക്ക് വരുന്നത്. ഇവിടെ ഇരാട്ടുപേട്ട വന്നു, ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ബിനുവിന് തുടങ്ങി എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ രാജേഷ് അതൊരു എല്ലാ 10-20 സീനിൽ ഈ മത്തച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഗാമൂട്ട് ഓഫ് ഇമോഷൻസ് ആണ്, അതൊരുപാട് ഡയലോഗ് ഉണ്ട്. അപ്പം ഞാൻ ബിനുവിനെ വിളിച്ചു, ബിനു എന്താ ഇത്, ഞാൻ അതിനെ ചോദിക്കുന്നത് അതിനെന്താ സംഗീത, ഐ ഗിവ് യു ടൈം, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് ഇതേ ഇങ്ങനെ എന്നെ സമാധാനം. പക്ഷേ എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യും മലയാളം, അതും ഒരുപാട്. അപ്പം ഇവരുടെ ഒക്കെ അറിയാമല്ലോ അല്ലേ, നമ്മൾ വിചാരിക്കും ഒക്കെ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ ആകുമ്പോൾ ഇവിടെ വരെ പഠിച്ചാൽ മതി, ഇതൊരു ഷോട്ട് ഇത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയം കിട്ടും. ഇതങ്ങനെ അല്ലല്ലോ, ഇത് ചിലപ്പോൾ ഒരു ഷോട്ട് അങ്ങനെ അങ്ങ് പോകും ഫുൾ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളങ്ങനെ അല്ലല്ല ആർട്ട് ഓറിയൻറ്റഡ് ചില സീൻ ഞാൻ അല്ല അല്ല, ബട്ട് നമ്മൾ പക്ഷെ റെഡി ആവുമല്ലോ ഒരു സീൻ. ഇതൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടുമില്ല ഇത്. അപ്പൊ അതിന് വലിയൊരു ടഫ് സിനിമ. എപ്പോഴും ആർട്ടിസ്റ്റുകളെ ഡയറക്ട് ചെയ്ത് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഡയറക്ട് ചെയ്യുന്ന ആള് മുന്നിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല നല്ല ചോദ്യമാണ്. ഇല്ല, ഇപ്പൊ ഇപ്പൊ നമ്മൾ ബാക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ വികാരങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ദാക്ഷിണ്യല്ല, 1 മോർ അത് കുറച്ചും കൂടെ ആവാം എന്നൊക്കെ പറയുമ്പോ എളുപ്പമാ ബാക്ക് ചെയ്തിരുന്നു. അപ്പൊ വെളിയിൽ ഫ്രണ്ട് വന്ന് ചെയ്യുമ്പോൾ ശരി, നമ്മളൊരു മേ ബി നമ്മളൊരു ബോൺ ആക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ആക്ടിങ് നമ്മൾ ഒരുപാട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരുപാട് എഫേർട്ടുണ്ട്. എസ്പെഷ്യലി ഐ മീൻ എന്നെ സംബന്ധിച്ചപ്പോൾ ഭയങ്കര എഫേർട്ടായിരുന്നു അത് ഒരു 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 ഷോർട്ട് എടുത്ത് പറയാൻ. അപ്പോൾ അവിടെയൊക്കെ ചെറുപ്പം ബിനു സെക്കൻഡ് ടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ടെൻഷനായി, ബിക്കോസ് ഇതിൽ അത്രയും എഫേർട്ട് പിന്നെ വരുമോ. അതൊക്കെ ഒരു അപ്പോൾ ഒരു ന്യൂ ഫൗണ്ട് റെസ്പെക്റ്റാണ് ആക്ടേഴ്സിനോട്.
അല്ലല്ല അത് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ ഒരു വൺ ഓഫ് ദ റീസൺസ് ഓഫ് കോഴ്സ് മെയിൻ റീസൺ ബിനു ഒരു ഫ്രണ്ടാണ് ബിനുവിന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഐ സെഡ് ലെറ്റ്സ് ഡു ഇറ്റ് രണ്ടാമത്തത് മോസ്റ്റ്ലി ഇസ് ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അപ്പൊ ഞാൻ വെച്ചത് അറിയട്ടത് എങ്ങനെയാ ഇത് പക്ഷെ ഇത് ഈ ഒരു പടം നല്ലൊരു രസമായിരുന്നു ബിക്കോസ് നമുക്കിത് ഒരു സാധാരണ സിനിമ പോലെ അല്ല അവിടെ നമുക്ക് അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അനീഷ് ബാക്കി എല്ലാം പുതിയ ആൾക്കാർ എല്ലാവരും സിനിമയിലെ പിന്നെ പല പല ഡിപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ആക്ടിങ് പുതിയതാ പക്ഷെ എല്ലാവരും സിനിമയില് പല രീതിയിൽ ഒരു പെണ്ണുണ്ട് നിമ്മി ഇവിടെ ആദിശക്തിയില് പിന്നെ പോണ്ടിച്ചേരിയിൽ അവിടെ ആക്ടിങ് പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഷീ ഈസ് ഡൂയിങ് വൺ റോൾ അപ്പൊ എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഒരു ഫിലിമി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പക്ഷെ ഫസ്റ്റ് ഫിലിം ആണെന്ന് കോട്ടയം കോട്ടയം അതെ ഇതിപ്പോ തുടങ്ങുന്നത് ഈ ഇതൊരു ബേസിക്കലി ഒരു റബ്ബർ എസ്റ്റേറ്റും അതിൻ്റെ ഒരു ഉടമസ്ഥതയിൽ നിൽക്കുന്ന ആൾക്കാരും അവരുടെ ഒരു ലൈഫാണ് ആദ്യം ഇതൊരു ട്രാവലോഗ് പോലാണ് അപ്പൊ ആദ്യം അവിടെ പക്ഷെ ആ ഒരു എസ്റ്റേറ്റിൽ നമ്മളൊരു ഒരു ഡെഡ് ബോഡി കാണുകയും അതൊരു സ്ത്രീയുടെയാണ് അപ്പോൾ അതാരായിരിക്കും ചെയ്തത് അപ്പോൾ തന്നെ പോലീസ് വരുന്നു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ അടുത്ത് വരും അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇൻ്റർവ്യൂവിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റി ഒരു മോനുണ്ട് ഒരു മോളുണ്ട് അവരൊക്കെ സസ്പെക്ട്സ് ആയിട്ട് വരുന്നു ഒരു ഫോസ്റ്റർ സണ്ണുണ്ട് അപ്പോൾ അങ്ങനെ അത് അത് കഴിഞ്ഞ് ഇങ്ങനെ ദേ അപ്പോൾ എസ്റ്റേറ്റിൽ വേറെ രണ്ട് പേര് രണ്ട് പിള്ളേരുണ്ടായിരുന്നു അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന പിള്ളേരാണ് നോർത്ത് അപ്പം അവരെ അന്വേഷിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അരുണാചൽ പ്രദേശിൽ പോകും അവിടെ ഉണ്ടൊരു ഒരു 30% ഓഫ് ദ ഫിലിം അവിടെയാണ് അപ്പൊ ഇത് ഇതൊരു ട്രാവൽ പ്ലസ് എനിക്കെല്ലാം ഞാൻ അരുണാചലിൽ പോകേണ്ടി വന്നില്ല അപ്പൊ എനിക്കെല്ലാം കൂടെ ഒരു 18 ദിവസം ഈരാട്ട് വിട്ടു ഓ അയ്യോ അല്ല അത് ഇപ്പൊ അഭിനയിക്കുന്ന വേറൊരു എക്സ്പീരിയൻസ് പക്ഷെ അതിന് ഏറ്റവും ഉപരി ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോഴും നമ്മളൊരു സിനിമ പോലത്തെ ഒന്നുമില്ല ഒരു വലിയൊരു ജനറേറ്റർ ഇല്ല ഒന്നുമില്ല ഒരു കൊച്ചൊരു പോർട്ടബിൾ ജനറേറ്റർ 7 പിള്ളേർ ഒരു കൊച്ച് ബ്ലാക്ക് മാജിക് ഒരു ക്യാമറ ലൈറ്റ്സ് 3 ഇത്രേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഉള്ള ഒരു കളി അപ്പോൾ ഞങ്ങളൊക്കെ ഒരു വീട്ടിലാ താമസിച്ചത് ഇപ്പം എല്ലാവരും വരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ അത് എഡിറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും എഡിറ്റ് ചെയ്യും അപ്പം എല്ലാം അപ്പം പോവാ വെരി പക്ഷെ വിഷ്വലി ഭയങ്കര എൻജോയ് ചെയ്തൊരു ഇതാണല്ലോ ഇറ്റ് വാസ് ആൻ എഫർട്ട് എൻജോയ്മെന്റ് യെസ് പക്ഷെ ഒരു എഫർട്ടാണ് അതിനകത്ത് ഒരുപാട് ഈ ഒരു ഒരു ആൾ ആദ്യമേ കോട്ടയത്ത് വരിക വന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം അടക്കി പിടിച്ചതാണ് അങ്ങനെ ഈ സ്വത്ത് അല്ലാതെ സ്വന്തമായിട്ട് പരിശ്രമിച്ചൊന്നും ഉണ്ടാക്കിയ സ്വത്തല്ല അതിങ്ങനെ ലാൻഡ് അടക്കി അടക്കി പിടിച്ച് അപ്പം ആ സമയത്തുള്ള വിചാരം ഇതാണ് എല്ലാം ഈ ഭൂമിയാണെല്ലാം അല്ലെങ്കിൽ സ്വത്താണെല്ലാം എന്ന് വിചാരിച്ചൊരാൾ ആ സമയത്ത് മനസ്സിലാക്കുന്നു മോൻ വേറൊരു വഴി കൂടെ പോകുന്നു മോക്ക് പിന്നെ മെൻ്റലി നല്ലതല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ കുറേ കഴിഞ്ഞ് റിയലൈസ് ചെയ്യുക അയ്യോ ഇതിപ്പോൾ നമ്മൾ വെറും ഒരു കാവൽക്കാരൻ മാത്രമേ ഈ ഭൂമിക്ക് ഇത് കഴിഞ്ഞാൽ അത് വേറൊരിടത്താണ് പോകുന്നത് അപ്പം അത് റിയലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം മരിക്കുക അപ്പം അത് അങ്ങനെ ഒരു ചെറിയ കോംപ്ലക്സ് ആണ് ഈ ക്യാരക്ടർ ഇനിയിപ്പോൾ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ശ്രമിച്ചാൽ പോകും ഇതിപ്പോൾ ബിനു എന്നിടത്ത് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ വിളിച്ചത് അപ്പൊ ബിനു പറഞ്ഞു സംഗീത ആ ഒരു ഫേസിന് ഞാൻ വിചാരിച്ച തോമാച്ചനായിട്ട് എന്തൊക്കെയോ ഒരു അത് അന്ന് കുറച്ചും കൂടെ മുടിയുണ്ടല്ലോ അതായിരിക്കും എനിക്കറിയാൻ വയ്യ അപ്പൊ അതേപോലെ ഈ മോഹം വേറെ എങ്കിലും വേറൊരു രീതിയിൽ മേ ബി നമുക്ക് ട്രൈ ചെയ്യാം ഐ എം ഷുവർ ആയിട്ട് പറയുന്നില്ല നമുക്ക് ആ റോളും അതിൻ്റെ ഒരു സെറ്റപ്പും കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഒന്നും നോ പറയാറില്ല ഒന്നിനും ഐ വിൽ ഗീവ് ഇറ്റ് എ ട്രൈ പിന്നെ ചെയ്യുമ്പോൾ പിന്നെ ഐ വിൽ ഗീവ് ഇറ്റ് മൈ മാക്സിമം ഇതല്ലാതെ നമുക്ക് അല്ല ഇനിയിപ്പോ ഒരു സീരീസ് കൂടി ഇപ്പൊ ചെയ്യാണ് ഇപ്പൊ ചെന്ന ഉടനെ ഞാൻ ബീഹാറിൽ പോകണം ബീഹാറിലെ ഒരു ഒരു റിയൽ റിയൽ ലൈഫ് ക്യാരക്ടറിനെ വെച്ചൊരു വെബ് സീരീസ് ഇപ്പൊ ചെയ്യുകയാണ് ബാലാജിക്ക് വേണ്ടി അത് കഴിഞ്ഞ ഉടനെ ഒരു സിനിമ ചെയ്യും ഹിന്ദി അല്ല ഹിന്ദി ഈ വർഷം മുഴുവൻ ഹിന്ദിക്ക് കൊടുത്തിരിക്കുക അങ്ങനെ ഫിക്സ് ആയിട്ടില്ല ഒരുപാട് പേര് കാണും അതൊരു എൻസെമ്പിൾ കാസ്റ്റാണ് അപ്പൊ അത് ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങാനാണ് അതിൻ്റെ അതിൻ്റെ മലയാളം ആക്ച്വലി 2000 അത് പ്രൊഡ്യൂസ് ചെയ്ത 2021 ഐ തിങ്ക് ഞാൻ തുടങ്ങും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യോധയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും അത്
സി ഞാൻ അന്ന് എല്ലാവരും അതാ പറഞ്ഞത്. അപ്പം നമ്മൾ യോധ എഴുതുമ്പോഴോ അല്ലെങ്കിൽ യോധ ചെയ്യുമ്പോഴോ നമുക്കറിയാം ഇത് ഇങ്ങനെ ഒരു ഹിക്കൾട്ട് ആവുമെന്ന് അങ്ങനെ നമുക്കറിയാം. നമ്മളൊരു കുറേ മൂന്നിനും കൂടി ഇരുന്ന് ഒരു കഥയുണ്ടാക്കി അതങ്ങനെ ആയതാണ്. അപ്പം ആ സമയത്ത് ശ്രീകർ പ്രസാദിൻ്റെ ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ റഹ്മാൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിം ഇതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് പോലല്ല, അത് ആ സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നടന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായ ഒരു ഒരു ഫിലിമാണ് യോധാവാൻ. അപ്പം ഇപ്പോൾ നമ്മൾ ഓ ഇനി യോധ ടു ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള വരവേ അല്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ വരട്ടെ, ഒരു കഥ വരട്ടെ, ഒരു കഥ വന്നിട്ട് നമുക്കത് യോധ ടുവിനെ പറ്റി യോധ ടുവിനെ മാത്രം വെച്ച് ആലോചിച്ചാൽ വേറെ ഒന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് മേ ബി ഞങ്ങളൊരു അഡ്വഞ്ചർ സ്റ്റോറി ആയിരിക്കും 2021 ചെയ്യാൻ പോകുന്നത്. അതിനിടയിൽ അങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നാൽ യെസ്. അത് ഒരുപാട് ഒരുപാട് ചിലത് ഐ തിങ്ക് അങ്ങനെ തന്നെ ഇടണമെന്നാണ് എൻ്റെ മെയിൻ ഇത്. പക്ഷെ എന്നും പറഞ്ഞ് നല്ലൊരു രീതിയിലൊരു സീക്വലിനൊരു ചാൻസ് കിട്ടും, നല്ലൊരു കഥ വന്നാൽ ഡെഫിനറ്റ്ലി നമ്മളത് ചെയ്യും.